ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിക്ക് ശേഷവും കോൺഗ്രസ് പാഠം പഠിച്ചില്ല. 5 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംഭവ വികാസങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത്. രാജസ്ഥാനിലും കർണാടകയിലും നേതാക്കൾ തമ്മിലുള്ള ഭിന്നത. തെലങ്കാനയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടമായി. പഞ്ചാബിൽ പടലപ്പിണക്കങ്ങൾ. രാഹുൽ ഗാന്ധിയുടെ രാജ്യസന്നദ്ധത പോലും വിഷയമാക്കാതെയാണ് പ്രാദേശിക നേതാക്കളുടെ കിടമത്സരം. ഇതേപ്പറ്റിയാണ് രാഷ്ട്രം രാഷ്ട്രീയത്തിൽ. ഇനി രാഹുൽ ഗാന്ധിയുടെ ഒറ്റയാൾ പോരാട്ടം കൊണ്ട് മാത്രം കോൺഗ്രസ് അടുത്ത കാലത്തൊന്നും രക്ഷപ്പെടില്ല എന്ന് വീണ്ടും ഊട്ടിയുറപ്പിക്കുകയാണ് പാർട്ടി നേതാക്കൾ. നേതാക്കൾ തമ്മിലുള്ള പടലപ്പിണക്കവും കൂട്ടത്തോടെയുള്ള കൊഴിഞ്ഞുപോക്കും പാർട്ടിയെ കൂടുതൽ ദുർബലമാക്കുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അധ്യക്ഷനൊപ്പം ഉറച്ചു നിൽക്കേണ്ട നേതാക്കളും ജനപ്രതിനിധികളും ഇപ്പോൾ പരസ്പരം പടവെട്ടുന്ന തിരക്കിലാണ്. രാജസ്ഥാനിലാണ് തർക്കം ഏറ്റവും രൂക്ഷമായിരിക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രി അശോക് ഗെലോട്ടും ഉപമുഖ്യമന്ത്രിയും സംസ്ഥാന അധ്യക്ഷനുമായ സച്ചിൻ പൈലറ്റും തമ്മിലാണ് അഭിപ്രായ ഭിന്നത. മന്ത്രിസഭാ രൂപീകരണ വേളയിൽ തന്നെ ഇരുവരും മുഖ്യമന്ത്രി കസേരയിൽ നോട്ടമിട്ടിരുന്നു. മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ ഗെലോട്ടിനെ മുഖ്യമന്ത്രിയായും സച്ചിൻ പൈലറ്റിനെ ഉപമുഖ്യമന്ത്രിയായും ഒത്തുതീർപ്പുണ്ടാക്കി. വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സംസ്ഥാനത്ത് തകർന്നടിഞ്ഞതോടെ ഉൾപാർട്ടി പോര് മറനീക്കി പുറത്തുവന്നു. മകൻ വൈഭവ് ഗെലോട്ട് ജോധ്പൂർ മണ്ഡലത്തിൽ ദയനീയമായി പരാജയപ്പെട്ടതോടെയാണ് അശോക് ഗെലോട്ട് ഇടഞ്ഞത്. ജോധ്പൂരിൽ വൈഭവിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ സച്ചിൻ പൈലറ്റ് ഏറ്റെടുക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇതോടെ ഗെലോട്ട് പൈലറ്റ് ഗ്രൂപ്പുകാർ തമ്മിലുള്ള പോര് രൂക്ഷമായി. അശോക് ഗെലോട്ട് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്നും സച്ചിൻ പൈലറ്റിനെ ഭരണം ഏൽപ്പിക്കണമെന്നും ഒരു കൂട്ടം MLA മാർ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി ജോധ്പൂരിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. ഇത് മനസ്സിലാക്കി തന്നെയാണ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന പാർട്ടി പ്രവർത്തക സമിതിയിൽ രാഹുൽ ഗാന്ധി അശോക് ഗെലോട്ട് അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്കെതിരെ അഭിപ്രായ പ്രകടനം നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട ദയനീയ തോൽവിയുടെ പശ്ചാത്തലത്തിൽ തിരുത്തൽ നടപടിക്ക് പാർട്ടി തയ്യാറാകണം. രാജസ്ഥാനിൽ ഉൾപാർട്ടി പ്രശ്നമാണ് തലവേദനയെങ്കിൽ കർണാടകയിൽ മുന്നണി പ്രശ്നവും വിമത നീക്കവുമാണ് കോൺഗ്രസ് നേരിടുന്നത്. തുടക്കം മുതലേ കല്ലുകടിയുള്ള കർണാടക JDS കോൺഗ്രസ് സഖ്യം ഓരോ ദിവസം കഴിയുന്തോറും പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രാമലിംഗ റെഡ്ഡി, റോഷൻ ബൈഗുമാണ് ഏറ്റവും ഒടുവിൽ നേതൃത്വത്തെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരിക്കുന്നത്. മുതിർന്ന നേതാക്കൾക്ക് പോലും അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. നോട്ട് ഓൺലി മീ, അതർ ഫ്യൂ ലീഡേഴ്സ് ആർ ദേർ, സീനിയർ ലീഡേഴ്സ് HK പട്ടേൽ ഇസ് ദേർ, റോഷൻ ബേഗ് ദേർ, ബയാപൂർ ഇസ് ദേർ, ആൻഡ് സോ മെനി അതർ ലീഡേഴ്സ് ആർ ആൾസോ ദേർ. ഇൻ യുവൻ പാർട്ടി ഇൻ ഗവൺമെൻറ് സീനിയോറിറ്റി ഷുഡ് ആൾസോ കൺസിഡർ. വി ആർ ആൾ സീനിയേഴ്സ്, ബട്ട് we have not provided ministership because they wanted to give for youngsters. Okay, but seniors like me, more senior than me are in cabinet. This is partiality. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ ദയനീയ പ്രകടനവും സിദ്ധരാമയ്യയുടെ ഏകാധിപത്യ പ്രവണതയും കോൺഗ്രസ് നേതാക്കളിൽ ഭിന്നത സൃഷ്ടിച്ചിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രി ജി പരമേശ്വരയ്യയുടെ നേതൃത്വത്തിൽ സിദ്ധരാമയ്യക്കെതിരെ ഒരു വിഭാഗം രംഗത്തെത്തി. ഇതോടെ കർണാടക കോൺഗ്രസിലെ പ്രശ്നം കൂടുതൽ രൂക്ഷമാവുകയാണ്. ഇതിനു പിന്നാലെയാണ് JDSലും അതൃപ്തി പുകയാൻ തുടങ്ങിയത്. കർണാടകയിൽ കോൺഗ്രസിൽ മാത്രമല്ല സഖ്യകക്ഷിയായ JDSലും പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ JDS കർണാടക അധ്യക്ഷൻ HK വിശ്വനാഥ് രാജിവെച്ചു. പഞ്ചാബിലും സ്ഥിതി വ്യത്യസ്തമല്ല. 2 വർഷം മുൻപ് അധികാരത്തിലെത്തിയത് മുതൽ പഞ്ചാബിൽ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗും മന്ത്രി നവജോത് സിംഗ് സിദ്ധുവും തമ്മിൽ ശീതയുദ്ധമാണ് അരങ്ങേറുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ പ്രതിസന്ധി രൂക്ഷമായി. താരതമ്യേന ഭേദപ്പെട്ട പ്രകടനമാണ് പഞ്ചാബിൽ കോൺഗ്രസ് നടത്തിയതെങ്കിലും അധികാര വടംവലിക്ക് ഒട്ടും കുറവില്ല. 2014 3 സീറ്റുണ്ടായിരുന്ന സംസ്ഥാനത്ത്
ഇത്തവണ 8 ലോക്സഭാ മണ്ഡലങ്ങൾ കോൺഗ്രസ് സ്വന്തമാക്കി. എന്നാൽ സിദ്ധുവിന്റെ പലവിധ പരാമർശങ്ങളും നഗരമേഖലകളിൽ പാർട്ടിക്ക് തിരിച്ചടിയായെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ വാദം അംഗീകരിക്കാൻ സിദ്ധു തയ്യാറല്ല. അമരീന്ദർ സിംഗ് അല്ല, രാഹുൽ ഗാന്ധിയാണ് തന്റെ ക്യാപ്റ്റൻ എന്ന് സിദ്ധു തിരിച്ചടിച്ചു. തെലങ്കാനയിൽ കൂറുമാറ്റമാണ് തലവേദനയായത്. 17 MLA മാരിൽ 12 പേരും TRSലേക്ക് കൂടുമാറ്റി. കൂറുമാറ്റ നിരോധന നിയമം ഇതോടെ ബാധകവും അല്ലാതായി. പണം കൊടുത്ത് നേതാക്കളെ ചാക്കിട്ട് പിടിക്കുകയാണ് TRS ചെയ്തതെന്നാണ് PCC അധ്യക്ഷൻ ഉത്തം റെഡ്ഡിക്ക് പറയാനുള്ളത്. They are misusing the government and using money and the police to entice defections. And very unfortunate to say that the Honorable Speaker has not upheld the dignity of his office. He was not available to us, but in some secret place he took some representation from defected Congress MLAs against whom and announced his merger of the Congress Legislative Party. Can anything be more disgraceful and shameful? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രാദേശിക തലത്തിലുണ്ടാകുന്ന ഉൾപോരും മുന്നണിയിലെ അഭിപ്രായ ഭിന്നതയും ചില്ലറ തലവേദനയല്ല കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടാക്കുന്നത്. ചരിത്രത്തിൽ ഇത്രയും വലിയ പ്രതിസന്ധി ഒരിക്കൽ പോലും കോൺഗ്രസ് നേരിട്ടിട്ടുണ്ടാകില്ല എന്നു തന്നെ പറയാം. നിയമസഭകളിലെ പ്രാതിനിധ്യം കൂടി നഷ്ടമായാൽ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകാം. കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് തിരിച്ചറിഞ്ഞ് ഹൈക്കമാൻഡ് എന്ത് തിരുത്തൽ നടപടികൾ കൈക്കൊള്ളുമെന്നാണ് പ്രവർത്തകരും ദേശീയ രാഷ്ട്രീയവും ഉറ്റുനോക്കുന്നത്.